ഇപ്പൊ ഹാർട്ട് അറ്റാക്ക് അല്ല തോട്ടക്ക പറഞ്ഞു ചിന്തിച്ചിട്ട് അറ്റാക്ക് പറഞ്ഞു മരിക്കൂ. ഞാനൊരു സിമ്പിൾ കാര്യം പറയാം, എൻ്റെ ലൈഫിനെ മാറ്റി ഞാൻ പറയാം. വളരെ സിമ്പിളാണത്, ഒരു വായിച്ചൊരു കഥ പോലെയാലും ഭയങ്കര രസമാണത്. ഒരാള് വീടിന്റെ വാല് തുറന്നപ്പോണ്ട് കാലം പുറത്തുക്കണു, ഇയാൾക്ക് മനസ്സിലായി സമയമായി എന്ന്. ഇയാൾ ക്യാഷ് എടുത്ത് ബാക്കിൽ ഒറ്റ ഓട്ടോടി, ഇയാൾ ഓടി എവിടൊക്കെ താമസിക്കുന്നോ മുമ്പിൽ കാലം വരും. വീടിന്റെ മുമ്പിൽ 10 വർഷം മനുഷ്യൻ ഓടി ഓടി തകർന്ന് തളർന്നു, രോഗിയായി, എന്നും ടെൻഷൻ ഓട്ടല്ലേ. അങ്ങനെ ഒരു സ്ഥലത്ത് ദ്വീപിലെ സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുക, തളർന്ന് തകർന്ന് 10 വർഷം കഴിഞ്ഞിട്ടാ അങ്ങനെ കാലം തുറന്നു വരുന്നു. ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പം അയാൾ പറയും, താൻ എന്നെ കൊണ്ടോക്കിനി ഒന്നുമില്ല, പൈസയുമില്ല, ആരോഗ്യമില്ല, ഒന്നുമില്ല, കൊണ്ടോക്കണോ കൊണ്ടോക്കണോ. അപ്പൊ കാലം പറയാം, ഇന്നാണ് നിന്റെ ദിവസം, ഞാൻ കൊണ്ടുപോകും. ആ ഇന്നാ? അപ്പൊ ഇതിന് അന്ന് വന്നത് ഇത് പറയാൻ വേണ്ടി വന്നതാ. നിന്നോട് ആരോ ഓടാൻ പറഞ്ഞ കണ്ടാ, ഈ ഓട്ടം മാത്രമുള്ള ലൈഫ് അത് ഭയങ്കര. ഞാൻ ലൈഫാ പറഞ്ഞോട്ടെ, ലൈഫ് വലിയ സംഭവം നമ്മൾ ചോദിക്കാൻ മതി. ഇപ്പോ അല്ല, ഇത് ഒരാൾക്ക് പെട്ടെന്ന്, ഒരു പയ്യന് പെട്ടെന്ന് ബോഡിയിൽ ഭയങ്കര പെയിൻ, അപ്പോ പെയിനായിപ്പോ ഡോക്ടറിനെ പോയി. ആള് ചെറുപ്പ, ഡോ തനിക്ക് ക്യാൻസർ ആണ്, എക്സ്ട്രീം ക്യാൻസർ ആണ്, ഡോക്ടർ ട്രീറ്റ്മെന്റ്, നോ ട്രീറ്റ്മെന്റ് ഡോക്ടർ. ഡോ 2 മാസം കിട്ടു, പോയി ചെത്രോ, ലൈഫല്ലേ പോവും, 2 മാസമുള്ളോ ഡോക്ടർ, പോയി ചെത്തി വാട മോനെ, 2 മാസം കിട്ടും, വേണമെങ്കിൽ ജീവിച്ചോ, ട്രീറ്റ്മെന്റ് ഒന്നുമില്ല. ഐ ആം എക്സ്പേർട്ട്, നോ ട്രീറ്റ്മെന്റ്, ഗോ, ഞാൻ എക്സ്പേർട്ട് ആണ്. ആൾ വിഷമിച്ച് പോയി. പിറ്റേ ദിവസം, അപ്പൊ ഈ ഡോക്ടർ നേഴ്സ് പറഞ്ഞു, പാവം 2 മാസം ഇല്ലടോ, 1 മാസം കിട്ടില്ല, പിന്നെ അയാൾ വിഷമിക്കണ്ട, എന്താ പാവല്ലേ, ചെറുപ്പല്ലേ, എന്താ ചെയ്യ. പിറ്റേ ദിവസം ആക്സിഡന്റ്, ഡോക്ടർ മരിച്ചു, ന്യൂസ് പേപ്പറിൽ ഫോട്ടോ വന്നു, ഈ രോഗി റീത്ത് വഴി വന്നു, അയാൾ കണ്ടു, പാവം 2 ദിവസം കിട്ടിയില്ല, എനിക്ക് 2 മാസം ഉണ്ടെന്ന് കണ്ട. ഇതാണ് ലൈഫ്, ഡോണ്ട് ജഡ്ജ് എനിബഡി. ഞാൻ ലൈഫിൽ പഠിച്ച് പാടുന്നറിയാം, ദിസ് മൊമെന്റ് ഈസ് ബ്യൂട്ടിഫുൾ. നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോ ഈ നിമിഷത്തെ എൻജോയ് ചെയ്യാൻ പറ്റാണ്ട് നമ്മൾക്ക് ഇവിടെ, നമ്മുടെ മനസ്സ് ഒന്നിങ്ങ പാസ്റ്റ് അല്ലെങ്കിൽ ഫ്യൂച്ചർ, യു ആർ ഡിസ്റ്റർബ്ഡ് എവറി മൊമെന്റ് ഓഫ് ദി ഡേ. പിന്നെ എങ്ങനെ ലൈഫ് ഉണ്ടാവാന്ന് ഞാൻ ലൈഫിന്റെ ബേസ് പറയുന്നത്. ഇന്ന് നമ്മുടെ കുട്ടിക്കാലം പോയില്ലേ, എത്ര ആസ്വദിച്ചു. നമ്മുടെ യുവത്വം അല്ലെ, നമ്മുടെ പ്ലസ് ടു കോളേജ് ലൈഫ് കഴിഞ്ഞു പോയില്ലേ, ഞങ്ങൾ തിരിച്ചു പോക്കില്ല. ഈ നിമിഷം നിങ്ങൾക്ക് അതിലൊരുത്തം പറയാം, മാഷാന്റെ ഒരു ദിവസം പോയിന്ന്, ഒരു ദിവസം പോയിട്ടോ, ഒരു ദിവസത്തെ ലൈഫാണ് പോയത്. സമയം കടന്നു പോണില്ലേ, വെറുതെ പറയാ, സമയം പോണില്ല. സമയം എവിടെയാ പോണ, സൂര്യതിക്ക് അസ്തമിക്കുന്നു, അതെന്താ ഭൂമി തിരിയുന്നോണ്ടാണ്, സൂര്യ അസ്തമിക്കുന്നു ഒന്നില്ലല്ലോ. സമയം കടന്നു പോകുന്നില്ല, നമ്മൾ കടന്നു പോകുന്നു. ശരിയല്ലേ ഞാൻ പറയുന്നത്, നമ്മളല്ലേ കടന്നു പോയത്. ഇന്നലെ നമ്മൾ കടന്നു പോകുന്നു, ഇന്നും പോകുന്നു എന്ന് വേണമെങ്കിൽ അല്ലേ നമുക്ക് അവസാനിക്കാം. സോ വാട്ട് ഈസ് ലൈഫ്? അതിന് വേറെ പ്രശ്നമുണ്ട് നമുക്ക്. നമുക്ക് ഈ ബോറിസ് പാസ്റ്റ്നാക്ക് പറഞ്ഞ പോലെ, ഓൾവേസ് ഗെറ്റിംഗ് റെഡി ടു ലീവ് ബട്ട് നെവർ ലിവിങ്. ഇപ്പൊ ബിടെക്കുകാരെ പുതിയ പേരെന്തെങ്കിലും അറിയാ, ഗതികെട്ടവർന്ന് ജോലിയില്ല. പിന്നെ തൃശ്ശൂർകാർ ഭാഗ്യവന്മാരാ, ഈ ഒരെണ്ണം വഴി തെറ്റില്ല, റൗണ്ട് അല്ലേ. അയ്യോ, നിങ്ങളൊന്ന് ചെന്ന് പോയി നോക്കിയാൽ റൗണ്ട് അടി കണ്ടുമുട്ടും. ഒരു ചോദ്യ, നിനക്ക് ജോലി കിട്ടിയ? ഇല്ല, എനിക്ക് കിട്ടിയില്ല. ഹാപ്പി ആയില്ലേ? ഈ ജോലി പറയുമ്പോൾ ഞാൻ ആലോചിക്കുന്ന സംഭവം കേൾക്കണം. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ നന്നായി പഠിക്കുന്ന ആൺകുട്ടി പെൺകുട്ടി ഇവരൊരു ഭയങ്കര കോമ്പറ്റീഷനാണ്. ഞാൻ എഡ്യൂക്കേഷൻ ഭാഗം ആലോചിച്ച് പോവുക, വാട്ട് ഈസ് റിയൽ എഡ്യൂക്കേഷൻ? ലൈഫിലേക്ക് എന്ത് കൊടുത്തു? ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ. ഇവന് 49, പെൺകുട്ടിക്ക് 48 ആണെങ്കിൽ ഇവൻ കറിയും, അവൾക്കറിയും, 1 മാർക്ക് കുറഞ്ഞു. ഇവൾക്ക് 40 ആവുന്നില്ല, അവൻ കറിയും. ഇവർ തമ്മിൽ ഭയങ്കര പ്രശ്നമാണ്. നമുക്ക് 10, 19 ആവുന്നുണ്ട്, അത് അവർക്ക് മനസ്സിലാവോ? നമുക്കല്ല, നമ്മുടെ പക്ഷെ മനസ്സിലാവുള്ളൂ. ഞാൻ എൻ്റെ അനുഭവം പറഞ്ഞിട്ടോ. അവസാനം ഞങ്ങൾ പറയും, പോട്ടർ ഒരു 1 മാർക്കിന് എന്തിനാ ടെൻഷൻ അടിക്കുന്നത്. അവസാനം റിസൾട്ട് വന്നപ്പോൾ പെൺകുട്ടി 5 മാർക്കിന് ടോപ്പ്. ഇവൻ്റെ കരച്ചിലും വിഷമം കാണണം, മാരും മരിച്ച ഒരു ഇരിക്കുന്ന ഇങ്ങനെ മരവിച്ചിരിക്കുക. ആ പോട്ടറെ നമ്മൾ പാസ്സായതിൻ്റെ ത്രില്ലില്ല, ഇവർക്ക് മാർക്ക് കുറഞ്ഞിട്ടുണ്ട്. ഭയങ്കര ഇവർ ഭയങ്കര പഠിപ്പിസ്റ്റുകളാണല്ലോ. ഇവർക്കത് പ്രൂവ് ചെയ്യണം. ഇവരൊക്കെ ക്ലാസ് ഇരിക്കേണ്ടി കഴിഞ്ഞാലേ ടീച്ചർ ഇങ്ങനെ ഇരിക്കുന്നു, ഫ്രണ്ട് ബെഞ്ചിൻ്റെ ആൾക്കാർ ഇവരൊക്കെ, നമ്മൾ ബാക്ക് ബെഞ്ച്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? 8 വെച്ചെങ്കിൽ ബാക്ക് ബെഞ്ച് ഭയങ്കര ഹാപ്പിയായി, എന്താ ചേട്ടൻ തോറ്റി അതേ ബെഞ്ചിലെ ഹാപ്പിയായി, ഫാമിലി ബെഞ്ചാക്കി. അങ്ങനെ ഇരിക്കും. ഇത് രസതല്ല. ഇവര് റിസൾട്ടും ഇങ്ങനെ വന്നില്ലേ. ഞങ്ങൾ 30 വർഷത്തിൻ്റെ ക്ലാസ്മേറ്റ് സംഘം വയ്ക്കില്ല, നമ്മള് SLC എല്ലാവരും വന്നു. ഞങ്ങൾ ഈ ബാക്ക് ബെഞ്ചേഴ്സ് ഫുൾ സെറ്റപ്പിൽ, കാറിലൊക്കെ ഫുൾ സ്റ്റൈലിൽ ഇന്റർനാഷണൽ വരണത്. ഫ്രണ്ടിൽ പഠിച്ചവരൊക്കെ അവസ്ഥകൾ കാണണം. ഒരെണ്ണം സ്ഥലത്ത് തിരില്ല. ഈ സെക്കൻഡ് കിട്ടിയ പയ്യൻ ബൈക്ക് എടുത്ത് വരണം എത്തിയിട്ട്. അപ്പം ഞങ്ങൾക്ക് വിഷമമിടാ, നിനക്ക് സ്കൂളിൽ ക്ലർക്കായി മാറി, നിനക്ക് വിഷമമൊന്നുമില്ലേ ഞങ്ങളെ കാണുമ്പോൾ? അല്ല, ഞങ്ങൾ സെറ്റപ്പ് നീയാണ് കോപ്പി പിടിക്കാൻ സഹായിച്ചോക്കെ, നീയാണല്ലോ ഹോംവർക്ക് ഇതെന്ന്. ഞാൻ ടീച്ചർമാർ ചോദിക്കുകയാണ് ക്ലാസ്സിൽ, അണ്ടർസ്റ്റാൻഡ്? അപ്പോൾ ഇവൻ യെസ് പറഞ്ഞു പറയും, യെസ്.
നമുക്കിനി പറയാൻ പറ്റില്ലല്ലോ. അവന് ക്ലർക്കായി പോയി. അവൻ പറഞ്ഞറിയാം, ഇല്ലടോ വിഷമില്ല, ലൈഫല്ലേ, ഭയങ്കര ഹാപ്പി ആയിട്ട്. അവൻ ചിരിച്ചു പറയാം, നിങ്ങൾക്കൊരു വേറെ കാര്യം അറിയോ എന്താ? ആ ഫസ്റ്റ് കിട്ടിയുള്ളൂ ലൂവ, അവൾക്ക് ഇന്നവരെ ജോലി കിട്ടിയില്ല എന്ന്. അല്ലോ, അവൻ്റെ ഒരു മൈൻഡ് സെറ്റ് ഒക്കെ, കോമ്പറ്റീഷൻ കഴിഞ്ഞിട്ടില്ല എന്ന്. അവൾ ഞങ്ങളുടെ അടുത്ത് വന്നു, എന്നോട് ചോദിച്ചു, അവള് ഒരു ചെറിയ കാരണം പറയണ ചോദിച്ച, നീയൊക്കെ എങ്ങനെ ഇന്റർനാഷണൽ ആയത്? നിന്നോട് ആരാ പഠിക്കാൻ പറഞ്ഞ? ഫോളോ മീ. അല്ല, ഞാൻ പഠിക്കണ്ടെന്ന് പറയുന്ന ലൈഫിക്ക് എന്ത് പഠിച്ചു കൊടുത്തു, എന്ത് കൊടുത്തു ഇവർക്ക്? റിയൽ എഡ്യൂക്കേഷൻ അവിടെ നടന്നു. ഇനി ഇവളുടെ അടുത്തൊരു പെൺകുട്ടി ഇരിക്കണ്ടായിരുന്നു, അതിനെ മന്ദബുദ്ധി വിളിക്കുക, അണ്ട് ഈ കുട്ടി അല്ലേ എഴുതി കൊടുക്കും, ഒന്നറിയില്ല. അവള് ഗസ്റ്റ് ഓഫീസറായിന്ന്, ഇവൾക്ക് ജോലിയില്ല. മാഡം ഇത് കറക്റ്റ് ഞാൻ പറയുന്നത്, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പൊ വാട്ട് ഈസ് എഡ്യൂക്കേഷൻ ഫോർ ലൈഫ്? അവിടെയാണ് മനസ്സിലാവുന്നത്, എവിടെ വെച്ച് വേണമെങ്കിലും ട്വിസ്റ്റിംഗ് ആരംഭിക്കാം. ട്വിസ്റ്റിംഗ്,